ആഹാ പതിവില്ലാത്ത കാഴ്ചയൊക്കെയാണല്ലോ എസ് എഫ് ഐയുടെ തീപ്പരി നേതാവ് ഭൂഷ പത്രമൊക്കെ വായിക്കുന്നത് പാർട്ടി സമ്മേളനമൊക്കെ നടക്കല്ലേ വാർത്ത എന്തെങ്കിലും ഉണ്ടോ ആഹാ ദേശീയ സമ്മേളനമല്ലേ നടക്കുന്നത് ആരൊക്കെയാ നിങ്ങളുടെ പ്രതിനിധികൾ എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും എല്ലായിടത്തും ഉണ്ട് സ്വാഭാവികം കേരളത്തിൽ നിന്ന് ആരൊക്കെയാ ഒന്ന് കേക്കട്ടെ പിണറായി വിജയൻ ജയരാജൻ മാർ ആന്ധ്രയിൽ നിന്ന് നമ്മുടെ സീതാറാം യെച്ചൂരി അത് നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അല്ലേ പുള്ളി വന്നല്ലേ പറ്റൂ ഇനി ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് സമ്മതിച്ചു കേട്ടോ നിങ്ങളുടെ പ്രകാശ് കാരാട്ട് അദ്ദേഹം മലയാളിയാ പാലക്കാടുകാരൻ വൃന്ദ കാരാട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ത്രിപുരയിൽ നിന്നുണ്ട് ത്രിപുരയിൽ നിന്ന് ആ ശരി നിങ്ങൾ പറിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലായിരുന്നോ നൃപൻ കൃപൻ പിന്നെ വഹൻ നൃപൻ കൃപൻ ആൻഡ് വഹൻ നൃപൻ കൃപൻ വഹൻ ആ മൂന്നും ത്രിപുരക്കാരാണ് സമ്മതിച്ചു സമ്മതിച്ചു ബാക്കി കളിയാക്കുമായിരിക്കും അല്ലേ അല്ല വറ ബാക്കി കൂടെ വായിക്കേ പഞ്ചാബിൽ നിന്നും നാണപ്പൻ നായർ സിംഗ് ഉണ്ട് പഞ്ചാബിൽ നിന്നും നാണപ്പൻ നായർ സിംഗ് ഇത് ഒറ്റപ്പാലക്കാരൻ നാണപ്പൻ നായർ അവിടെ ചായക്ക് നടത്തുന്ന ആള് വേറെ വേറെ ബിന്ദു അമ്മണി കൗർ ഉണ്ട് ബിന്ദു അമ്മണി കൗർ ഈ പേരവിടെ കേട്ടിട്ടുണ്ടല്ലോ ആ കർഷക സമരം നടന്നപ്പോ ഡൽഹിയിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയ ആ മലയാളി ഓക്കെ മനസ്സിലായി വേറെ വേറെ നിർത്തി അങ്ങ് അപമാനിക്കുക അല്ലേ കർണാടകത്തിൽ നിന്നുണ്ട് വേറെ കർണാടകത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ പോരാത്തതിന് പിണറായി വിജയനാണ് അവിടെ പോയി ഊരി പിടിച്ച കത്തിയും ഉയർത്തി പിടിച്ച വാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തള്ളു പ്രസംഗം നടത്തിയ സ്ഥലം അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് അഫ്സൽ മമ്മാലി അന്ത്രുമാൻ മൂന്ന് പേരും കാസർഗോഡുകാരാ കർണാടക അല്ല ഞാൻ സമ്മതിക്കില്ല മൂന്ന് പേരും കാസർഗോഡുകാരാ ബാക്കി വേറെ വേറെ പിന്നെ ബംഗാളിൽ നിന്നാണ് ബംഗാളിൽ നിന്ന് ആ അത് സമ്മതിച്ചു ബംഗാളിൽ നിങ്ങളുടെ പാർട്ടി ഉണ്ടായിരുന്നു ആരൊക്കെയാണ് പറ ഉത്പൽ മുഖർജി ഉത്പൽ മുഖർജി ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ആ ഇവൻ ഇവൻ എനിക്കറിയാം എനിക്കറിയവനെ ഇവൻ പാരൻ ഹോട്ടൽ പൊറോട്ട അടിക്കുന്നവനാണ് രാജേട്ടാ ആണാണ് ആണ് എനിക്കറിയവനെ എനിക്കറിയാം വേറെ ഇയാളെ കൊണ്ട് അടുത്തത് പന്നേന്ദ്ര ബുദ്ധാചാര്യ പന്നേന്ദ്ര ബുദ്ധ ഇവനെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇവൻ ബുഹാരി മട്ടൻ കറി ഉണ്ടാക്കുന്നവനാ ഹോട്ടൽ എനിക്കറിയാം ബംഗാളിയാ സമ്മതിച്ചു ബംഗാളിയാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ഇതും കേട്ടിട്ടുണ്ട് അറേബ്യ ഹോട്ടലിൽ കുഴിമന്തി ഉണ്ടാക്കുന്നവൻ അതെ അതെ അവൻ തന്നെ ശരത്ചന്ദ്ര ചാറ്റർജി ബിരിയാണി ഉണ്ടാക്കുന്നവൻ അതെ അതെ ബിസ്മി ബിസ്മി ഹോട്ടലിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ബംഗാളിയാണ് എനിക്കറിയാം എനിക്കറിയാം ശരി അപ്പൊ ഇവരൊക്കെയാണ് പ്രതിനിധികളല്ലേ ഏഹ് ആഗോള പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലുള്ളവർ മാത്രം ഉണ്ട് റിയൽ ആയിട്ട് ബാക്കിയൊക്കെ ചുമ്മാ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ അതൊക്കെ പോട്ടെ നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ് ബി ജെ പിക്ക് ബദലാവുക മോദിയെ താഴെയിറക്കുക ഉജ്ജ്വലമായിരിക്കും ഈ ആൾ പറഞ്ഞ ആൾക്കാരെയൊക്കെ വെച്ചോണ്ടല്ലേ ബി ജെ പിക്ക് ബദലാവുന്നത് മോദിയെ താഴെ ഇറക്കുന്നത് നടന്നത് തന്നെ